ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, നാം എല്ലാവരും ഉണ്ണീശോയുടെ ജനനത്തിനായി ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. പഴയ നിയമ പുസ്തകങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അതിലാദ്യമായിട്ട് ദൈവം ഈശോയെ വാഗ്ദാനം ചെയ്യുന്നത് എവിടെ വെച്ചാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. ആ വാക്യം ഇങ്ങനെയാണ്: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതുകാലിൽ പരുക്കേൽപ്പിക്കും. ആദ്യ ദിനമായി ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. പാപം ചെയ്ത് ദൈവവും മനുഷ്യനും രണ്ടായി തിരിഞ്ഞ സമയത്താണ് രക്ഷയെ, ക്രിസ്തുവിനെ ദൈവം വാഗ്ദാനം ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ആദ്യത്തെ പ്രവചനമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 നമുക്ക് കാണാൻ സാധിക്കുക. നീയും സ്ത്രീയും തമ്മിൽ, അതായത് നീയെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാത്താനും സ്ത്രീയെന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അമ്മയെയുമാണ്. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ, അതായത് സാത്താൻ്റെ സന്തതിയും യേശു ക്രിസ്തുവും തമ്മിൽ ശത്രുത ഉളവാക്കും. പിന്നീട് പറയുന്നുണ്ട് അവൻ നിന്റെ തല തകർക്കുമെന്ന്. അതായത് പിശാചിൻ്റെ തല തകർക്കുന്ന, ഇല്ലാതാക്കുന്ന ഈശോയെ നമുക്കിതിൽ കാണാനാകും. ഈശോ പിശാചിനെ തോൽപ്പിച്ചത് കാൽവരിയിലെ കുരിശിലെ ബലി വഴിയാണ്. ഈശോ ഏറെ സഹിച്ചാണ് കുരിശിൽ നമ്മുടെ രക്ഷയ്ക്കായി മരിച്ചത്. അതാണ് നീ അവൻ്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും എന്നതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിശാചിൻ്റെ തല ഈശോ കുരിശുമരണം വഴി തകർത്തു. സാത്താൻ്റെ തന്ത്രങ്ങളെ അവൻ കുരിശിൽ തോൽപ്പിച്ച് പല്ല് കൊഴിച്ചു കളഞ്ഞ് നമുക്ക് രക്ഷ നൽകിയെന്നത് ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത സത്യമാണ്. അതിനോടൊപ്പം ഈശോ നമ്മിൽ നിന്ന് ഒരു കാര്യം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15:20 ഇങ്ങനെ പറയുന്നു: സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. ഈശോ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: നിന്നിലെ പാപത്തിനെ നീ തന്നെ തകർക്കണം. ദൈവത്തിൻ്റെ മക്കളിലൂടെ പാപത്തിൻ്റെ പതനം അവിടുന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുഞ്ഞുമക്കളെ, പിശാചിൻ്റെ തല തകർക്കാനായി രക്ഷകനായി അവതരിച്ച നമ്മുടെ സ്വന്തം ഈശോയുടെ ജനനത്തിനായി വിശുദ്ധിയോടെ നമുക്കൊരുങ്ങാം. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ കണ്ടെത്തി ഈശോ പിശാചിൻ്റെ തല തകർത്തതുപോലെ ആ പാപത്തെ തകർത്ത് കളയാനായിട്ട് ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ. ഉണ്ണീശോ നാം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.